ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഡിസംബർ 8 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സഭയിലൂടെ പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുടെ 4 വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ ആഘോഷിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒന്ന്, ഇന്ന് ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മയുടെ നിത്യകന്യാത്വം. മൂന്നാമത്തേത്, പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം. നാലാമത്തേത്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം. പ്രധാനമായും ഈ ഒരു അമലോത്ഭവ തിരുനാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജന്മഭാവത്തിൻ്റെ ഒരു കളങ്കം പോലും ഇല്ലാതെ തീർത്തും പരിശുദ്ധയായിട്ട് തൻ്റെ അമ്മയായ അന്നയിൽ ജന്മം കൊള്ളുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ക്രിസ്ത്യാനികളായതുകൊണ്ട് മാതാവിനെ നമുക്ക് ഒരു രീതിയിലുമുള്ള സംശയത്തിൻ്റെ കണ്ണുകളോടെയോ അല്ലെങ്കിൽ ഒരു മറ്റ് കൂടുതലായിട്ടുള്ള അറിവിലേക്ക് നമ്മുടെ ചിന്തകളെ എത്തിച്ച് ഇത് ഉറപ്പിക്കേണ്ട ഒരു വസ്തുത ആവശ്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് നമ്മുടെ സഭയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്ന രീതി വളരെ അപരിമേയമായിട്ടുള്ള ഒരു രീതിയിലാണ്. എന്നിരുന്നാലും ഇന്നത്തെ ലോകത്ത് നമ്മുടെ വിശ്വാസത്തെയും അതുപോലെ നമ്മുടെ വിശ്വാസ സത്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബൈബിളിൻ്റെയും വിശുദ്ധരുടെയും അതുപോലെ സഭയിലൂടെ വരുന്ന പാരമ്പര്യത്തിലൂടെയൊക്കെ നമുക്ക് അതിന് മറുപടി കൊടുക്കേണ്ട അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ എന്ന് ജന്മം കൊണ്ട് ജന്മപാപമില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് പരിശുദ്ധയായതും പിന്നീട് അങ്ങോട്ട് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സഭ ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാം. അതിൽ പ്രധാനമായിട്ടും കുറച്ച് ബൈബിൾ വചനങ്ങൾ പങ്കുവെക്കുകയാണ്. അത് താല്പര്യമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്കത് അത് നോക്കി ധ്യാനിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. 1 ഉൽപ്പത്തി 3:15, പിന്നെ 2 Luke 1:1 മുഴുവനായും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ Ephesians 2:3, 2 Corinthians 3:3, പിന്നെ 1 Johannes 3:8. ഈ ഒരു കുറച്ച് ബൈബിൾ വചനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ ആ ഒരു പരിശുദ്ധി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നതിന് മുന്നെയാണ് ഈ ഒരു മംഗളവാർത്തയുമായിട്ട് ഗബ്രിയേൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗബ്രിയേൽ മാലാഖ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നാണ് പ്യുവർ സ്പിരിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാപത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ദൈവം സൃഷ്ടിച്ച ദൈവിക ഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആ ഒരു മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പം കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ കൃപ വരികയുള്ളൂ. ദൈവകൃപ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ, ഫുൾ ഓഫ് ഗ്രേസ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും ഉള്ള ആ ഒരു പ്രസൻസ് പരിശുദ്ധ അമ്മയിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അതും ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പകുതിയേ ഉള്ളൂ എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി. അതുമാത്രമല്ല, ഒരു മാലാഖ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പം അത് പ്രകടമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതായത് അത്രയും നാള് അല്ലെങ്കിൽ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് തന്നെ ജന്മം കൊണ്ടും അല്ലെങ്കിൽ ദൈവം പ്രത്യേകമായി രൂപപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വ്യക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശുദ്ധിയുടെ തരമുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാലാഖയുടെ ഒരു മഹത്വം, അവിടെ മഹത്വപ്പെടൽ അവിടെ ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ വളരെ ഈസി ആയിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്നതാണ്, പിശാചിൻ്റെ സൈഡിൽ തിന്മ മാത്രമേ ഉള്ളൂ, അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നതെല്ലാം നന്മയാണ്. പിശാചും
മാലാഖമാരും തമ്മിലുള്ള ആ ഒരു വേർപെടുത്തൽ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മാലാഖ ഗണങ്ങളിൽ നിന്നാണ് പിശാച് വേർപെട്ട് രൂപം കൊള്ളുന്നതും അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് യുദ്ധം നയിക്കുന്നതും ഒക്കെ. അപ്പം ആദിമാതാവായ ഹവ്വയിലേക്ക് അല്ലെങ്കിൽ ഹവ്വ പാപം ചെയ്യുന്നത് ഈ ഒരു മാലാഖയിൽ നിന്ന് പിശാചായി മാറിയ ആ ഒരു സർപ്പരൂപത്തിൽ വരുന്ന പിശാച് പ്രലോഭനത്തിൽ ഏർപ്പെടുത്തി അതിൽ പെട്ടുപോയി പിന്നീട് അങ്ങോട്ടുള്ള സന്തതികളിലെല്ലാം പാപത്തിൻ്റെ അംശം കൊണ്ടുവരുന്ന ഹവ്വയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ രണ്ടാം ഹവ്വയായിട്ട് മാറുന്നത് ഈ പിശാചിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മാലാഖ ദൈവത്തിൻ്റെ സന്ദേശവുമായി വരുമ്പോൾ അതിന് പൂർണ്ണമായ വിധേയത്വം കൊണ്ടും സമർപ്പണം കൊണ്ടും ഒരു യെസ് പറഞ്ഞ് ദൈവത്തെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ദൈവീക പദ്ധതി നിറവേറ്റാനായിട്ടുള്ള ഒരു യെസ്സാണ് അവിടെ പരിശുദ്ധയമ്മ പറയുന്നത്, രണ്ടാം ഹവ്വ. പിന്നെ പഴയ നിയമത്തിലുള്ള വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ പരിശുദ്ധയമ്മയാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റും. കാരണം പഴയ നിയമത്തിലുള്ള വാഗ്ദാന പേടകത്തിലുള്ള മൂന്ന് കാര്യം, അഹറോൻ്റെ വടി, 10 കൽപ്പനകൾ, മന്ന, ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയിൽ ഈശോയാകുന്ന ആ ഒരു പുരോഹിതൻ അഹറോൻ്റെ വടി സൂചിപ്പിക്കുന്നു. അതുപോലെ മന്ന, ജീവൻ്റെ അപ്പം. 3 കൽപ്പനകൾ, വചനം മാംസമായി പിറക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈശോ പരിശുദ്ധ അമ്മയിൽ ഉണ്ട്. അതുമാത്രമല്ല, ഇനിയും 3:15 നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പിശാചിൻ്റെ സൈഡും അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡും. അപ്പം ആദ്യം അവളും അവളുടെ സന്തതിയും ഒരു വശത്തും സർപ്പവും ആ ഒരു രീതി രണ്ട് വശത്തും അവിടെ നമുക്ക് അല്ലെങ്കിൽ മറ്റേ വശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വേർതിരിവ് അവിടെ, സാത്താന് വിപരീതമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സാത്താന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിൽ അവളുമുണ്ട്, അവളുടെ സന്തതിയുമുണ്ട്. അപ്പം പിശാചിന് വിപരീതമായിട്ട് ഒരാൾ നിൽക്കണമെങ്കിൽ അവരിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ, തിന്മയുടെ ഒരംശം പോലും ഉണ്ടാവില്ല. അതിൽ ഈശോയും മാതാവുമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് 3:15. അപ്പം ഉൽപ്പത്തി തൊട്ട് അവസാന വെളിപാട് വരെ തീരുന്നതും അല്ലെങ്കിൽ തുടങ്ങുന്നതും തീരുന്നതും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസൻസ് ഈ രണ്ട് പുസ്തകങ്ങളിലും പിന്നീട് പഴയ നിയമത്തിലും പല പുസ്തകങ്ങളിലും, ഏഷ്യയുടെ പുസ്തകങ്ങളിലും, എസക്കിയലിൻ്റെ പുസ്തകത്തിലും, ദാവീദിലൂടെയാണെങ്കിലും, സോളമനിലൂടെയാണെങ്കിലും, ജ്ഞാനത്തിലൂടെയാണെങ്കിലും, പ്രഭാഷകനിലൂടെയാണെങ്കിലും, അങ്ങനെ പ്രവാചകന്മാരിലൂടെയും പിന്നീട് പുതിയ നിയമത്തിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു പരിശുദ്ധി ജന്മം കൊണ്ട് പിന്നീട് അങ്ങോട്ട് എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് കാണിക്കാനായിട്ട് പറ്റുന്ന ഒരു ഉദാഹരണങ്ങളാണ് ബൈബിളിൽ കൂടെ തന്നെ. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. അതുപോലെ ഏലീശായുടെ അടുത്തേക്ക് ചെല്ലുമ്പം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ആ സംഭവത്തിലൂടെ കർത്താവിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ആ വചനത്തിലൂടെ തന്നെയാണ് ഈ ഒരു ദൈവ മാതൃത്വം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നതും. അപ്പം അത്രയും ഉയർന്ന മനുഷ്യരുടെ എല്ലാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പാപം മോചിക്കാനായിട്ട് തൻ്റെ ഏകജാതനെ ഇങ്ങോട്ട് വിട്ട ആ ഒരു ദൈവ മാതാവായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് അങ്ങോട്ട് ഇനിയും വരുന്നത് പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഗർഭം ധരിക്കുന്നതും അതുപോലെ അതിനുശേഷം പ്രസവിച്ചതിന് ശേഷവും കന്യകയായി തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നതും. അത് ഹിസ്റ്റോറിക്കൽ രീതിയിലാണെങ്കിലും ബൈബിളിൻ്റേതായിട്ടുള്ള രീതിയിലാണെങ്കിലും മറ്റ് ദൈവീകപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും എങ്ങനെയൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ ബൈബിളിലൂടെ നമുക്ക് നോക്കി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിപ്പിച്ച് ആ ഒരു ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടൽ പ്രകടമായിട്ടുള്ള ഒരേ ഒരാളായിട്ടുള്ള പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വീകരിക്കാം. ആമേൻ.